ഹായ്, മഹിമി രാഘവന്റെ സംവിധാനത്തിൽ ഇപ്പോൾ ഹോട്ട്സ്റ്റാർ വഴി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആയിരുന്നു ഷെയ്ത്താൻ എന്നുള്ളത്. സിനിമ ബേസിക്കലി ഒരു തെലുങ്ക് ചിത്രമാണ് എങ്കിൽ കൂടിയും മലയാളത്തിൽ ഉൾപ്പെടെ മലയാളം, തമിഴ് തുടങ്ങിയ അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ ലാംഗ്വേജസിലും സിനിമ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. എന്തായാലും ഈ ഒരു വെബ് സീരീസ് എങ്ങനെയുണ്ടോ നോക്കാം. സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് ഋഷി, ഷെല്ലി കിഷോർ, രവി കലെ തുടങ്ങിയവരൊക്കെ തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറയാറുണ്ട് ഒരു മനുഷ്യന്റെ ഒരു ജീവിതം നിർണയിക്കുന്നത് അവന്റെ ബാല്യമാണ് എന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആശയം തന്നെയാണ് ഏകദേശം ഈ ഒരു സിനിമയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ചിത്രത്തിലെ കഥാനായകന്റെ ജീവിത സാഹചര്യം ചെറുപ്പത്തിൽ അത്രയും നല്ല രീതിയിലൊന്നും ആയിരുന്നില്ല. എന്തായാലും കാലക്രമേണ അദ്ദേഹം വളർന്നു വന്നപ്പോൾ ഒരു നെക്സലൈറ്റ് ആയി മാറി എന്നുള്ളതാണ് വസ്തുത. അതെങ്ങനെയായി, അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ തന്നെ ഒരു പ്രതികാരത്തിന്റെ ഒരു എന്താണ് ഒരു അകമ്പടിയോടുകൂടി തന്നെ കാണിച്ചു തരുന്നതാണ് ഏകദേശം ഈ ഒരു സിനിമയുടെ ഒരു പ്രമേയം എന്നുള്ളത്. ഇനി ഷെയ്ത്താൻ എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസിനെ പറ്റി ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു വട്ടം ജസ്റ്റ് ഇരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു വെബ് സീരീസ് മാത്രമാണ് ഷെയ്ത്താൻ എന്നുള്ളത്. കാരണം ഈ ഒരു സിനിമയിൽ പ്ലസ് പോയിന്റ്സ് ആയിട്ട് നിൽക്കുന്നത് അഭിനേതാക്കളുടെ പ്രകടനവും അതുപോലെ തന്നെ ആ ഒരു തിരക്കഥയ്ക്കുള്ളിൽ അവിടെയിടങ്ങളിലായിട്ട് ഉപയോഗപ്പെടുത്തിയ ആ ത്രില്ലിംഗ് മൊമെന്റ്സും പിന്നെ ഓവറോൾ ക്വാളിറ്റിയും എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ സിനിമയുടെ പ്രധാന പ്രശ്നം എന്നുള്ളത് സിനിമയുടെ സ്റ്റോറി എന്നുള്ളതാണ്. അത്യാവശ്യം പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കഥാഗതി തന്നെയാണ് ഇവരെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് കഥ അറിയാം. ഓക്കെ, അതുകൊണ്ട് അറിയാവുന്ന ഒരു കാര്യത്തെ തന്നെ വെച്ച് ഇവർ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് കുറച്ച് മുഷിപ്പൊക്കെ ഉണ്ടാകും. ആ ഒരു പ്രശ്നം എന്തായാലും ഷെയ്ത്താനിൽ നല്ല രീതിയിൽ അനുഭവിച്ചറിയാൻ സാധിക്കും. എന്നാൽ അതിനെയൊക്കെ അത്യാവശ്യം ഓവർകം ചെയ്യുന്നത് അല്ലെങ്കിൽ മറികടക്കുന്നത് സിനിമയിലെ അഭിനേതാക്കളുടെ പ്രകടനം, എസ്പെഷ്യലി പറയേണ്ടത് നായകനായിട്ട് എത്തുന്ന ഋഷി, അതുപോലെ തന്നെ അമ്മ ക്യാരക്ടറായിട്ട് എത്തുന്ന ഷെല്ലി കിഷോർ, അതുപോലെ തന്നെ രവി കലയെന്ന് പറയുന്ന ആക്ടർ, അദ്ദേഹം ഈ ഒരു സിനിമയിലെ നാഗാരെഡ്ഡി എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ടർ ആയിട്ട് എത്തുന്നുണ്ട്. ഇവരുടെയൊക്കെ പെർഫോമൻസ് എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കാൻ വളരെ രസമായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു എപ്പിസോഡ് കണ്ടു, അടുത്ത എപ്പിസോഡിലോട്ട് പോകുന്നത് ആ ഒരു എപ്പിസോഡിനുള്ളിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിച്ചിട്ടല്ല, മറിച്ച് ഈ അഭിനേതാക്കളുടെ പ്രകടനങ്ങളൊക്കെ വളരെ ഒരു ഗംഭീരമായിട്ട് നിൽക്കുന്നുള്ളതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രകടനം തുടർന്ന് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അടുത്ത എപ്പിസോഡിലോട്ട് പോകുന്നതെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വെബ് സീരീസ് ആണ്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും സ്റ്റോറി ബേസിൽ അത്രത്തോളം ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്ന ഒരു വെബ് സീരീസ് ആയിരിക്കില്ല ഇത്. മറിച്ച് ഇവരെടുത്തിരുന്ന ഒരു കഥയുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ തന്നെ അത്യാവശ്യം തീഷ്ണതയിൽ അവതരിപ്പിക്കുന്നുണ്ട് സ്ക്രീൻ പ്ലേയിലൂടെ. അതുപോലെ തന്നെ അഭിനേതാക്കളുടെ പ്രകടനവും കണ്ടുകൊണ്ടിരിക്കാൻ ഗംഭീരമായിരുന്നു. പിന്നെ ഓവറോൾ ക്വാളിറ്റിയും കൊള്ളാമായിരുന്നു. സോ ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സീരീസ് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ ഒരു സീരീസ് ഒരു കാരണവശാലും ഫാമിലി ആയിട്ട് ആലോചിക്കുകയേ വേണ്ട, കാരണം ഇതിൽ സെക്ഷൽ കണ്ടന്റ് എന്നുള്ളത് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പക്ക എ സർട്ടിഫൈഡ് പടം എന്നൊക്കെ പറയാൻ സാധിക്കും. അത്തരത്തിലുള്ള സിനിമയാണ്, കാരണം വയലൻസ് ഉണ്ട്, അതിനേക്കാൾ ഉപരിയായിട്ട് ഈ സെക്ഷൽ കണ്ടന്റും ഉണ്ടാവും. ഓക്കെ, അത് എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുക. എന്തായാലും ഈ ഒരു സീരീസിന് ഒരു 6.3/10 ആണ് നൽകുന്നത്, 10.6/3 കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പങ്കുവെച്ചേക്കാം. അപ്പം മറ്റൊരു സിനിമയുടെയോ സീരീസിൻ്റെയൊക്കെ വിശേഷമായിട്ട് കാണാം. ബൈ.